സംസാരിക്കുന്ന തെളിവുകളാണ്. ഞാൻ പറയുന്നത് മുജാഹിദുകൾ സുന്നികളെ മുസ്ലിം കാഫിറുമാണ് എന്ന് ആരോപിക്കുന്ന സംസാരിക്കുന്ന നൂറ്റൊന്ന് തെളിവുകൾ ഈ നിന്ന വൃത്തത്തിലേക്ക് കാണിക്കാൻ കഴിയും. അറിയോ നിങ്ങൾ? എന്നിട്ടാണ് ഞങ്ങളെ കൂടെ സുന്നികളെ കൂടെ ഇവിടെ ആരോപണം നടത്തുന്നത്. മുഹയ്യത്തിമാരെ ചെല്ലാത്തവൻ മുസ്ലിക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുത്തിരിയത്തി ചെല്ലാത്തവൻ കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഏത് പ്രമേയ പാസ്സാക്കിയത്? ആരാണ് പാസ്സാക്കിയത്? എവിടെയാണ് പാസ്സാക്കിയത്? ആ പ്രമേയം ഒന്നും നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലുള്ള ആപാലവൃത്ത മുജാഹിദികളെ മുഴുവൻ ഞാൻ കണ്ടുപിടിക്കുന്നു. കുത്തിരിയത്തി ചെല്ലാത്തവൻ മുരിക്കാണ്, മുഹയ്യത്തിമാരെ ചെല്ലാത്തവൻ കാഫിറാണ് എന്ന് സമസ്തയിലെ സിന്നികൾ പാസാക്കിയ പ്രമേയം എന്ന് കാണിച്ചു തരുമോ? തരാൻ കഴിയോ? നുണ പറയുന്നതിലില്ലേ ഒരു അതിന്. കളവ് പറയാൻ നിങ്ങൾ നിനക്കെടുത്ത് പച്ചക്കള്ളതാണത്. ഒരിക്കലും സുന്നികൾ പറഞ്ഞിട്ടില്ല സുന്നികൾ കാഫിറാണ്, സുന്നികൾ മുസ്ലിം കാഫിറാണ് എന്ന് മുജാഹിദുകൾ പ്രളയം പാസാക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നല്ലാതെ മുജാഹിദുകൾ മുസ്ലിമല്ലാത്ത കാരണത്തിനാൽ അവർ കാഫിറാണ് മുസ്ലിക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരിക്കലും അത് പറഞ്ഞിട്ട് കാണിക്കാൻ സാധ്യവുമില്ല. ഞങ്ങൾ പറയുന്നത് എന്താ? ഞങ്ങൾ കാഫിറാണ് മുസ്ലിക്കാണ് നിങ്ങൾ പറയുന്നതേ. ഞങ്ങൾ നിങ്ങളെ പോലെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഞങ്ങൾക്കുള്ള കുഴപ്പമെന്താ? ഈ 1000 വട്ടം 9000 വട്ടം മുസ്ലിം കാഫിറാണെന്ന കുറ്റെന്താ നിങ്ങൾക്കറിയോ? ഒന്നുമില്ല. നമ്മളൊന്ന് വിളിക്കും എന്ന് നമ്മൾ വിളിക്കുന്ന കാരണത്തിനാലാണ് നമ്മൾ ഈ 1000 വട്ടം കാഫിറ് മംഗൂസ് ബൗലിയിലുണ്ടല്ലോ. എന്ന വഴി നമ്മൾ ചൊല്ലുന്നത് കൊണ്ടാണ് നമ്മൾ 1000 വട്ടവും ആ കാഫിറായോ 1000 വട്ടവും 2000 വട്ടവും കാഫിറും മുശ്രിക്കും ആകുന്നത് എന്ന് ഇത് പറയുന്നത് നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് ഈ വസ്തുതകൾ അതിന്റെ യാഥാർത്ഥ ബുദ്ധിയാ നിങ്ങൾ മനസ്സിലാക്കുകയും ഇതാവിന്റെ ദുഷ്പ്രചരണത്തിൽ നിന്ന് ഇതിന്റെ യഥാർത്ഥ വശം നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം ഞാൻ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ചോദകർത്താവിനോട് പറയാനുള്ളത് രണ്ടാമൊരു കാര്യം നിങ്ങളിപ്പോൾ പറയണം. അങ്ങനെ പ്രമേയം പാസ്സാക്കി ചുറ്റിയെത്തി ചെല്ലാത്തതുകൊണ്ട് കാഫിറാണ് മുസ്ലിക്കാണെന്ന് പ്രമേയം പാസ്സാക്കി നിങ്ങൾ പറഞ്ഞാൽ പോരാ? അത് നിങ്ങൾ കാണിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമൊരു വാക്ക് പറയാതെ നമ്മൾ ഇത് കളവ് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്നതിൽ ഒരു അർത്ഥമില്ല. അമ്മയ്ക്ക് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം കാണിക്കാം അല്ലെങ്കിൽ അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞു എവിടെയാണ് നിങ്ങൾ നീച്ചന്റെ പ്രമേയത്തിലാണ് അങ്ങനെ യഥാർത്ഥത്തിൽ ഉള്ളതായിട്ട് എനിക്ക് കേട്ടാടായത്. എന്റെ കയ്യിലിപ്പോൾ രേഖയില്ല. രേഖ ഇൻഷാല്ല ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ച് ഞാൻ കാണിക്കുന്നതാണ്. പിന്നെ അതുപോലെ നാളത്തെ ഈ രേഖ നിങ്ങൾ അവളെ നാടറിയോ അവളെ ഫോൺ നമ്പറിലേക്ക് ഒന്ന് മേടിച്ചു നോക്കി ഫോണെന്തും തരാം. പക്ഷെ നാളെ ഏതാണെന്ന് അദ്ദേഹം പറഞ്ഞു. നാളെ ആ രേഖ കാണിക്കണം. ആ രേഖ സാധിച്ചിട്ടില്ലെങ്കിൽ രേഖ നിങ്ങൾ മുസ്ലിക്കാണ് കുത്തിരിയത്തി ചെല്ലാത്തവൻ മൊഴിയത്തിമാരെ ചെല്ലാത്തത് കൊണ്ട് കാഫിറാണ് മുസ്ലിക്കാണ് എന്ന് പറഞ്ഞ രേഖ നിങ്ങൾ ഒരാളെ കാണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാണിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിക്കാണെന്നല്ല, അവനെ ഇമാമത്ത് പണിക്ക് നിർത്താൻ കൊള്ളത്തില്ല, അവരെ ഇമാമാകാൻ പറ്റത്തില്ല പിന്നെ എന്നുള്ള നിങ്ങൾ റിക്കാർഡ് ചെയ്യാം. ഇവിടെ റിക്കാർഡ് ചെയ്തിട്ട് നിങ്ങളെ സംസാരം ഇവിടെ ഓഡിയോ വീഡിയോ ഉണ്ട്. അതിൽ നിങ്ങൾ പറഞ്ഞ കാഫിറാണ് മുസ്ലിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീർവാണ് പ്രശ്നം നിങ്ങൾ തുടങ്ങിയത്. അഹമ്മദുള്ളാഹി അലൈഹി ജീവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തായി 500 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ മുഹമ്മദ് ഹുസൈനിന്റെ പിതാവ് മുഹീദിമാലെ കണ്ടിട്ടില്ല, കുടുംബത്തെ ഓടിയിട്ടില്ല. അദ്ദേഹം മുസ്ലിം അല്ലേ? കുടുംബത്തെ ഓടാത്തവൻ മുസ്ലിം അല്ല. മുഹീദിമാലെ കൊല്ലാത്തവൻ കാഫിറാണ്. കുടുംബത്തെ ഓടാത്തവൻ മുസ്ലിം അല്ല. മുഹീദിമാലെ കൊല്ലാത്തവൻ കാഫിറാണ് എന്ന് പ്രമേയം പാസാക്കിയും ഇവിടുത്തെ സമസ്തക്കാർ മുജാഹിദുകളെ ചെറുതാക്കാൻ വേണ്ടി കളിയാക്കി പറയാറുണ്ട്.
ചെയ്യത്. ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് കാഫറാണ് മുസ്ലിക്കാണെന്നുള്ള ഇതാ ഞാൻ പറഞ്ഞു. ഇതാണ് പറയുന്ന കാരണം. ഇതാ എന്റെ ആശയം ഇതാണ്. ഞാൻ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല. ഈ സമസ്യ വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ മുജാഹിദുകളുടെ ആദർശത്തിന് അവർക്ക് വരുന്ന വില്ലനിന്റെ ഉദാഹരണമാണ്. കളഞ്ഞു പറഞ്ഞു മുഖത്ത് നോക്കി ഏകദേശം കളഞ്ഞു പറയുക. പിടിക്കപ്പെടുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വീണ്ടും കളഞ്ഞു പറയുക. അത് രണ്ടും ശരിയല്ല, രണ്ടും ശരിയല്ല. നീന്തന്റെ പ്രമേയത്തിൽ അഹ്ലുസുന്നയോ സുന്നികളോ ഉപദേശിക്കല്ലാത്തവൻ മുഹയ്യത്തിമാരല്ലാത്തവൻ കാഫിറാണെന്നോ മുശ്രിക്കാണെന്നോ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നാളെ തെളിയിക്കുമെന്നാണ് പറഞ്ഞത്. നാളെ എപ്പോൾ ആരുടെ മുമ്പിൽ അത് പറയും. നിങ്ങൾ കളവ് പറയാൻ പറ്റില്ല. മുജാഹിദായി മുജാഹിദായിക്കൊണ്ട് നിങ്ങൾ കളവ് പറഞ്ഞു വന്നത്. പക്ഷേ സുന്നികളുടെ മുമ്പിൽ വന്ന് കളവ് പറയാൻ ഞങ്ങൾ ശ്രദ്ധിക്കൂല. നിങ്ങൾ എവിടെയാണ് തെളിയിക്കുക അത് പറയുക. അത് തെളിയിക്കാൻ വേണ്ടി ഒരു സദസ്സ് എപ്പോഴെങ്കിലും നമ്മൾ സദസ് എന്ന് പറയും. സമയം മൈക്കിൽ പറഞ്ഞിട്ടൊന്നും നാളെ നമുക്ക് പോയിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്റെ നാളുകളിൽ ഉണ്ടാവുമല്ലോ. ഞാൻ ഞങ്ങൾ നാളുകളില്ല. ഇത് മലയാളം അറിയുന്ന ആളുകൾക്ക് മലയാളത്തിലാണ് ഈ പ്രമേയം. നീന്തന്റെ പ്രമേയം പണ്ഡിതന്മാരെടുത്ത് ചോദിച്ചിട്ട് അതിനുള്ള നിങ്ങളെ കയ്യിലുണ്ടല്ലോ മലയാളം വഴി കാണിച്ചപ്പോൾ എന്റെ പണ്ഡിതന്മാരൊന്നും ചോദിക്കണം. എന്റെ കാര്യം കേസറ്റുണ്ട്. രേഖയാണ് നിങ്ങൾ കേസറ്റുണ്ട് എന്നല്ലോ നിങ്ങൾ പറഞ്ഞു. രേഖയുണ്ട്. കേസറ്റ് ഒരു രേഖയാണ്. നീന്തന്റെ പ്രമേയം എന്ന് പറയുന്നത് കേസറ്റിലുള്ളതല്ല. നീന്തന്റെ പ്രമേയം കേസറ്റിലിരുന്ന വീടുകളാണ്. അതല്ല നീന്തന്റെ പ്രമേയം എന്ന സമസ്തയുടെ ആളുകൾ പാസ്സാക്കിയ അവരുടെ സർക്കുലറും അവരുടെ പ്രസിദ്ധീകരണങ്ങളും ഉള്ളതാണ്. അതാണ് രേഖ. ആ രേഖ നാളെ കാണിക്കുക. നിങ്ങൾ പറഞ്ഞത് എപ്പോൾ കാണിക്കും തീരുമാനിക്കണം. ഇൻഷാല്ലാ അതിന്റെ ഒറിജിനൽ കാണിച്ചില്ലെങ്കിൽ ഫോട്ടോ സ്റ്റാർട്ടെങ്കിലും ഞങ്ങൾ ഫോട്ടോ സ്റ്റാർട്ടിങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒറിജിനൽ വാങ്ങുന്ന ആവശ്യമില്ല. എപ്പോ കാണിക്കും കേസറ്റിന്റെ ഫോട്ടോ സ്റ്റാർട്ടല്ല. ഈ പ്രമേയത്തിന്റെ ഫോട്ടോ സ്റ്റാർട്ട് പ്രമേയത്തിന്റെ ഫോട്ടോ സ്റ്റാർട്ട് അത് എന്റെ കയ്യിലില്ല. ഇൻഷാല്ലാ അത് ഞാൻ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. ആദ്യം പറഞ്ഞുണ്ട് ഞാൻ കാണിക്കുന്നു പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ഫോട്ടോ സ്റ്റാർട്ട് കാണിച്ചോളാം. പിന്നെ പറഞ്ഞപ്പോ പറഞ്ഞ പതിന്റെ കയ്യിലില്ല. പിന്നെ ഫോട്ടോ സ്റ്റാർട്ട് കാരണം കേസറ്റിൽ നിന്ന് ഫോട്ടോ സ്റ്റാർട്ട് ഉണ്ടോ? എന്താ ഈ പറയുന്നത് ഫോട്ടോ സ്റ്റാർട്ട്? അതെ 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 അതേ മാറുകയുള്ളൂ. ഈ കളർ പറഞ്ഞാൽ നിങ്ങൾ പോണോ നിങ്ങൾ പറ്റില്ല. ഈ കാണുന്ന ആളുകളുടെ എനിക്കതിന് പ്രത്യേക താല്പര്യമൊന്നുമില്ല. ഈ ശ്രോതാക്കളുടെ വികാരമാണ്. നിങ്ങൾ പച്ചയായി ഈ ദുർവ്യാഖ്യാനം നടത്തുകയാണ്. കളവാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഞാനിപ്പോ പറഞ്ഞു നീന്തന്റെ പ്രമേയം എന്റെ കയ്യിലുണ്ട്, ഞങ്ങളെ വണ്ടിയിലുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. വണ്ടിയിൽ ഞങ്ങളെ തെറ്റിയിൽ അത് ഭദ്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ പറയും. ഞങ്ങൾക്ക് നടക്കുന്നത് വെറുതല്ല. മുജാഹിദിനെ പഠിച്ചിട്ടാ തമസയെ പഠിച്ചിട്ടാ ഞങ്ങൾക്ക് പറയാൻ നടക്കുന്നത്. മുജാഹിദിന്റെ വിവിധ മോഡലുള്ള ആളുകൾ ഇങ്ങനെ വരും ചോദിക്കും. ഞങ്ങൾക്കറിയാം. മറുപടി പറയാൻ തയ്യാറായിട്ടാ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ വലിയ വിവരസ്ഥന്മാരായതുകൊണ്ടല്ല. മുജാഹിദുകൾ പറയുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇൻഷാല്ല ഞങ്ങൾക്ക് കഴിയും. അതിന് ഞങ്ങൾ പണ്ഡിതന്മാരായതുകൊണ്ടല്ല, ഞങ്ങൾ വലിയ ആളുകളായതുകൊണ്ടല്ല. മുജാഹിദിനൊരു വിവരവും ഇല്ലാത്തതുകൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ രേഖയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളത് കാണിക്കണം. കളഞ്ഞു പറഞ്ഞത് പറയാൻ പറ്റില്ല. അങ്ങനെ നിങ്ങളത് പറഞ്ഞു കുമ്പനികൾ രണ്ടാമൊന്നുമില്ല. നിങ്ങൾ ഈ വിടുവായിട്ട് പറഞ്ഞു ശരിയല്ല. മുജാഹിദുകൾ എന്ന് പറയുന്നത് കളവ് പറയൽ പറയുന്നത് നടത്തുന്ന വിഭാഗമാണ്. കളവ് പറയൽ മത്സരം നടത്തുന്ന ആളുകളാണ്. അത് നമുക്കറിയാം. പക്ഷേ അത് നമ്മൾ കറക്റ്റല്ല. പിന്നീട് പറയാം. പക്ഷെ ഇപ്പൊ അതല്ല. നിങ്ങൾ ഈ പറഞ്ഞ ശുദ്ധമായ കളവുണ്ട്. കുഞ്ഞികളെ കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോ അത് ഞങ്ങൾ കയ്യോടെ പിടികൂടി കൂടും. അത് നിങ്ങൾ കാണിക്കണം. ഞാൻ എപ്പോ കാണിക്കണം അത് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ പിൻവലിക്കണം. എന്തെങ്കിലും നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പിൻവലിക്കണം. അല്ലാതെ അത് അങ്ങനെ അങ്ങനെ നിങ്ങൾ കളവ് പറയാൻ പറ്റില്ല. ഈ കാണുന്ന ആളുകൾക്ക് ഒരു കളവ് പഠിപ്പിച്ചു വിടാൻ വേണ്ടി ഉണ്ടാക്കിയ സദസ്സല്ലോ. അതാണ് നമുക്ക് പറയാറ്. നിങ്ങൾ ഈ പറഞ്ഞത് ശുദ്ധ കളവാണ്. ഇനി ഒരു പ്രമേയത്തിൽ ഉണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ തെളിയിക്കണം. ഒന്നുകിൽ നിങ്ങൾ തെളിയിക്കണം. ഇല്ലെങ്കിൽ ഇല്ലാതെ പറയണം. കേസറ്റല്ല ഞങ്ങളെ സമസ്തയുടെ പ്രമേയം. കേസറ്റിൽ ഇങ്ങനെ പറഞ്ഞാൽ സമസ്തയുടെ പ്രമേയം കേസറ്റിലാക്കി വിട്ടിട്ടില്ല. ഒരു പണ്ടുകൊണ്ടും വിട്ടിട്ടില്ല. ഞങ്ങളെ സമസ്തയുടെ 40 വേണമാക്കളിപ്പെട്ട ഒരു ആരുമില്ല. കേസറ്റിൽ പ്രമേയം വരുന്ന പരിപാടി ഞങ്ങൾക്കില്ല. അത് കാണിക്കാനും കഴിയില്ല. അത് തെളിവുമല്ല. ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് കേസറ്റല്ല തെളിവ് രേഖയാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങൾ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പിൻവലിക്കാം. അല്ല അർത്ഥം നിങ്ങൾ കളവ് പറഞ്ഞു. മുജാഹിദ് മുജാഹിദ് തന്നെയാണ് സാധാരണക്കാരായ ആളുകൾക്ക്
ഇപ്പൊ മുജാഹിദികളുടെ തനി ഇറം വരെ കുറേശ്ശെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ മുഖാമുഖം അതിനുപകരിച്ചതിന് വലിയ സന്തോഷമുണ്ട്. ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ, ഇതാണ് മുജാഹിദികളുടെ സ്ഥിരം ശൈലി. ഇത് മലയാളത്തിലാണ്, ഇത് പുരാണിനും ചിഹ്നത്തിലും അവർ നടത്തുന്ന ദുർവ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ തളവുകൾ. സഹോദരന്മാരെ, എത്രയാണ്? ഒന്നും രണ്ടും മൂന്നും അല്ല. മുജാഹിദികൾ കളവ് പറയാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരും കളവ് പറഞ്ഞ് ആ കളവ് പറഞ്ഞ് കളവ് പറഞ്ഞ് അതിൽ പരിശീലനം നൽകുന്ന വിഭാഗവുമാണ് മുജാഹിദികൾ. എല്ലാം പിന്നീട് പറഞ്ഞു. അതിന്റെ കയ്യിൽ രേഖയുണ്ട്, അതിന്റെ രേഖ പറയും. രേഖയില്ലാതൊന്നും പറയില്ല. നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞത് ശുദ്ധ കളവാണ്. ഞങ്ങളിവിടെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ധൈര്യമായി പറയാൻ കഴിയും. നിങ്ങൾ ഈ ആളുകളെ വഞ്ചിക്കുകയാണ്. ഈ ആളുകളെന്നെല്ലാം മുജാഹിദികളുടെ എല്ലാ ആളുകളുടെയും സ്വഭാവവും ഇങ്ങനെ തന്നെയാണ്. അവർ പറയുന്ന മുഴുവൻ ആശയവും അനുയായികളെ വഞ്ചിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഹീനശ്രമങ്ങളുടെ ഭാഗമാണ് കൊടുത്തു നയിക്കുന്നത്.